ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും അതേപോലെ തന്നെ ഇപ്പോൾ മഴക്കാലത്ത് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ കേടുവരാതെ എങ്ങനെ നമ്മൾ സംരക്ഷിച്ചെടുക്കാം എന്നും കൂടിയാണ്. അതായത് നമ്മൾ ഏത് ചെടികൾ നമ്മൾ മാറ്റി വെക്കണം, ഏത് ചെടികൾ നമ്മൾ പുറത്ത് മഴ കൊള്ളുന്ന രീതിയിൽ വെക്കാൻ പറ്റും, അതേപോലെ തന്നെ അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് മെലസ്റ്റോമ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ചെടിയിൽ ഇപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കിത് മണ്ണിൽ ഡയറക്റ്റ് ആയിട്ടാണ് ഈ ചെടി നടുന്നതെങ്കിൽ കുറച്ചുകൂടി വലിയൊരു മരമായിട്ട് നിറയെ ഫ്ലവേഴ്സുകൾ ഉണ്ടാവും. ഇത് നമുക്ക് മഴക്കാലത്തും പുറത്ത് വെക്കാം, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ ഒരു ചെടിയിൽ ഏത് ടൈമിലും ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ്. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ലോണം ഡ്രൈനേജ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്കിത് പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ ഇനി നമ്മൾ അഡീനിയം പ്ലാന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പൂക്കളുള്ള ഒരു ചെടിയാണ് അഡീനിയം. പക്ഷേ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ പൂമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ കേടുവരും. പിന്നെ ഇത് നമുക്ക് ഒരിക്കലും മഴയത്ത് നമുക്ക് പുറത്ത് വെക്കാൻ പാടില്ല, കാരണം ഇതിൻ്റെ വേരൊക്കെ പെട്ടെന്ന് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ ഒരു ഷെയ്ഡിലേക്ക് വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ പറയാൻ പോണത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. ഇത് എപ്പീഷിയ ഫ്ലെയിം വയലറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി. എപ്പോഴും നമുക്ക് ഫ്ലവറുകൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ചാറ് വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ചെടിയിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം വെയിലും അതേപോലെ കുറേശ്ശൊക്കെ വെള്ളം കിട്ടുന്ന രീതിയിലാക്കിയിട്ട് ഇതേപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് മഴ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു ചെടി കൂടിയാണിത്. നമ്മളിത് മഴയത്ത് നിന്ന് മാറ്റി വെക്കുമ്പോൾ നല്ലോണം വെളിച്ചം കൂടി കിട്ടുന്ന ഭാഗത്തേക്കാണ് നമ്മളിത് മാറ്റി വെക്കേണ്ടത്. എന്നാലേ ഇതിൽ ഇതേപോലെ ഫ്ലവറുകൾ ഉണ്ടാവും. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോണത് ഈ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് വെയിലും മഴയും ഒന്നും തട്ടിക്കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അതേപോലെ തന്നെ എപ്പോഴും നമുക്ക് നിറയെ ഫ്ലവേഴ്സുകൾ തരുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ പേരാണ് സ്യൂഡറാന്തമൻ ലാക്സി ഫ്ലോറം. ഈ ഒരു ചെടിക്ക് പ്രത്യേക കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. യാതൊരു കെയറും കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. ഇനി നമുക്ക് കുറച്ച് ചെമ്പരത്തി പൂക്കൾ കാണാം. അപ്പോൾ ചെമ്പരത്തിയിൽ എൻ്റെ കയ്യിലിതാ ഈ കാണുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റികൾ ഉണ്ടെങ്കിലും ഇതിലാണ് കൂടുതലായിട്ടും ഫ്ലവറുകൾ വന്നിട്ടുള്ളത്. ബാക്കിയുള്ളിലൊക്കെ ഫ്ലവറുകളൊന്നും ആയിട്ടില്ല, മുട്ടുകൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും പിന്നെ നമ്മൾ മഴക്കാലത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. യാതൊരു പ്രശ്നവും പറ്റാത്ത ചെടിയാണിത്. ഇനി ഈ ഒരു വാട്ടർ പ്ലാന്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള പൂക്കൾ കണ്ടല്ലോ, നല്ല വെള്ള കുഞ്ഞു പൂക്കളാണ്. പിന്നെ ഈ ഇതിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇത് കൂടുതൽ ടൈമൊന്നും നിൽക്കില്ല. ഒരു 11 മണിവരെയൊക്കെ ഇത് ഇങ്ങനെ നിൽക്കുള്ളൂ. പിന്നെ അതിൽ നാളെയാണ് വീണ്ടും പൂവിരിയ. ഇങ്ങനെ ഒരു തണ്ട് വന്നിട്ട് അതിൽ നിറയെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് കോണഡോറസ് കോഡിഫോളിയസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ചെടി ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുള്ള ഒരു ചെടി തന്നെയാണ്. വെറും വെള്ളത്തിലല്ല, പെന്നിവേട്ട് എങ്ങനെയാണ് വെക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് മണ്ണും പിന്നെ കുറച്ച് വെള്ളവും കൂട്ടിയിട്ട് അങ്ങനെയാണ് ഈ ഒരു ചെടി വെച്ചിട്ടുള്ളത്. ഈ ഒരു ചെടിക്ക് നമുക്ക് ഇതേപോലെ ഫ്ലവറുകൾ വരണമെങ്കിൽ കുറച്ചൊക്കെ വെയിലൊക്കെ ആവശ്യമായിട്ടുള്ള ചെടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് ഷെയ്ഡിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഇതിൽ ഫ്ലവേഴ്സുകളൊന്നും വരില്ല. പിന്നെ നമ്മളിത് മഴക്കാലത്ത് നമുക്ക് മഴയത്തൊക്കെ ഇത് വെക്കാവുന്ന ചെടിയാണ്. ഒന്നുകൂടി ഹെൽത്തി ആവുകയുള്ളൂ ഈ ഒരു പ്ലാന്റ്. ഇനി നമുക്ക് യൂഫോബിയ ചെടികളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റികളാണ് ഇത്. അപ്പോൾ ഇതിലിതാ ഈ കാണുന്ന ഫ്ലവേഴ്സുകളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വേറെ ഉണ്ട്, കുറച്ചൊക്കെ കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും ഫ്ലവറുകൾ വന്നിട്ടില്ല. വൈറ്റും കുറേ കളേഴ്സുകളുണ്ട് ഇതിൽ. ഇത് ആദ്യം ചെടിച്ചട്ടികളിലായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ മണ്ണിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ തണ്ടുകളൊക്കെ പെട്ടെന്ന് ചീഞ്ഞിട്ട് ചെടിയെ നമുക്ക് ഇല്ലാത്ത രീതിയിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ പറിച്ചിട്ട് വീണ്ടും പോട്ടിലേക്ക് ആക്കിയിട്ട് വെള്ളം കൂടുതൽ തട്ടാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കണം. ഇനി നമ്മൾ മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് റെയിൻ ലില്ലിയാണ്. അപ്പോൾ ഇത് ആ ഒരു ടൈമിൽ മാത്രമേ ഇതിൽ ഫ്ലവറുകൾ ഉണ്ടാവൂ. അല്ലാത്ത ടൈമിലൊക്കെ ഇതാ ഇതിൻ്റെ ഈ ഇലകൾ കണ്ടല്ലോ, അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമെങ്കിലും അതിൽ ഫ്ലവേഴ്സുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഇതിൻ്റെ ഒരു രണ്ട് വെറൈറ്റികളുണ്ട്. ഒന്ന് വൈറ്റും അതേപോലെ ഒരു പിങ്കും ആണ് ഉള്ളത്. വൈറ്റിലൊക്കെ പൂക്കൾ വരുന്നേ ഉള്ളൂ. ഇതിലും തന്നെ പൂക്കൾ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ മഴക്കാലമൊക്കെ നല്ല തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിലൊക്കെ. ഇതിനും തന്നെ വെയിലും മഴയൊന്നും തട്ടിക്കഴിഞ്ഞാലൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു ചെടിയാണിത്.
പിന്നെ ഇതും തന്നെ ഈ ഒരു സീസണിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇതും വരുന്നത്. ഇതിൻ്റെ പേര് അമർലീസ് അല്ലെങ്കിൽ ബാർബുഡാസ് ലില്ലി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ താഴെയും ലില്ലി ഫ്ലവേഴ്സിൻ്റെ പോലെ തന്നെയാണ് ഇങ്ങനെ ഒരു കിഴങ്ങാണ്, ഒരു സവാളയുടെ വലുപ്പത്തിലുള്ള കിഴങ്ങാണ് ഇതിൻ്റെ അടിയിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കിഴങ്ങ് വെച്ചിട്ടാണ് ഇതിൽ നിന്ന് പുതിയ തൈകളും അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ട്യൂബ് വരും. ആ ഒരു ട്യൂബിൽ ഒരു മൂന്നോ നാലോ ഫ്ലവേഴ്സുകൾ ഉണ്ടാവും ഒരു ഒറ്റ ട്യൂബിൽ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ കാണാൻ. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സുകളാണ്. ഇതിൽ പല കളറുകളുള്ള ഫ്ലവേഴ്സുകളുണ്ട്. ഇതൊക്കെ ഞാൻ വലിയ പോട്ടിൽ നിന്ന് തൈകൾ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് വേറെ പോട്ടിലേക്ക് നടാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഗ്രൗണ്ട് ഓർക്കിഡ്സുകൾക്ക് മഴ കൊണ്ടുവന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നവും വരില്ല. ഞാനിത് മഴയെ തന്നെയാണ് എപ്പോഴും വെക്കാറുള്ളത്. പിന്നെ മഴക്കാലത്താണ് ഇതിൻ്റെ താഴെ പുതിയ തൈകളൊക്കെ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്സുകൾ മാത്രമേ മഴ കൊള്ളാൻ പറ്റുള്ളൂ, അല്ലാതെ ഡെൻഡ്രോബിയൻ വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഓർക്കിഡിൻ്റെ, അതിനൊന്നും കൂടുതൽ മഴ തട്ടാൻ പറ്റില്ല. അപ്പം അതൊക്കെ നമ്മളെപ്പോഴും മഴ തുടർച്ചയായി പെയ്ത് കഴിഞ്ഞാൽ ആ ചെടി പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മഴ തട്ടാത്ത രീതിയിലേക്ക് വേണം നമ്മളത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് റോസ് ചെടികളെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ റോസ് ചെടികൾ ഇതേപോലെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് മഴക്കാലത്ത് ഒരിക്കലും നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ഫംഗൽ ഡിസീസൊക്കെ വരുന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഇതിങ്ങനെ വിട്ട് വിട്ട് വെക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത്രയും ഫ്ലവറുകൾ നമുക്ക് വെയിലുള്ള ടൈമിൽ കിട്ടുന്നത് പോലെ മഴക്കാലത്ത് ഒരിക്കലും വരില്ല. റോസ് ചെടികളിൽ നമ്മളെ നാടൻ നാട്ടിലുണ്ടാകുന്ന ഇനങ്ങൾക്കൊന്നും കൂടുതൽ വെള്ളം തട്ടിച്ചിട്ടൊന്നും യാതൊരു പ്രശ്നവും വരില്ല. എങ്കിലും കുറച്ച് ഹൈബ്രിഡ് ഇനങ്ങൾക്കൊക്കെ ഇതിൽ വെള്ളം കൂടി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ ചെടി നശിച്ചു പോകും. അങ്ങനത്തെയൊക്കെ ചെടികളുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതേപോലെ റോസുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക വെച്ചാൽ നല്ലോണം ഇങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചെടികളിൽ ഈ റോസ് പൂക്കളുടെ താഴെയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവായി കൊടുത്തു കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ പുതിയ പുതിയ ബ്രാൻസൊക്കെ വരും. പിന്നെ ഇതിലൊക്കെ നിറയെ പോട്ടുകളിൽ പുല്ലുകൾ മുളച്ചിട്ടുണ്ടാവും. മഴക്കാലമായി കഴിഞ്ഞാൽ പൊതുവെ എല്ലാ പോട്ടുകളിലും അത് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ബൊഗൈൻ വില്ലകളാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ വെയിലാകുമ്പോൾ മാത്രമേ ഇതിൽ പൂക്കൾ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ആ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു പുതിയൊരു ചെടിയാക്കിയിട്ട് നമുക്ക് മാറ്റാനുള്ള ഒരു ടൈം കൂടിയാണിത്. അപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ വേറെ കമ്പുകൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് അത് പിടിച്ച് കിട്ടുകയും ചെയ്യും. അടുത്ത നല്ല വെയിലും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ തന്നെ അതിൽ ഒരുപാട് ഫ്ലവേഴ്സുകളും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാലും കുറേ ചെടികൾ മഴക്കാലത്ത് നശിച്ചു പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ ചെടികളുടെയൊക്കെ ഇങ്ങനത്തെ ഓരോ ചെടികളൊക്കെ കണ്ടാലും ഇതൊക്കെ നമ്മൾ ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ വള്ളികളൊക്കെ താഴെ വീണിട്ടും അങ്ങനെ അങ്ങോട്ട് കേടുവന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് വിത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വിത്തുകൾ ശേഖരിച്ചിട്ടോ കമ്പുകളൊക്കെ മുറിച്ചിട്ടൊക്കെ നമ്മൾ വേറൊരു പുതിയ പോട്ടിലേക്ക് മാറ്റി വെക്കാം. എങ്കിലും ആ ഒരു ചെടി നമുക്ക് നശിച്ചു കഴിഞ്ഞാലും പുതിയ ചെടികൾ നമുക്ക് വേറെ ഉണ്ടല്ലോ, ആ ഒരു സെയിം ചെടി തന്നെ നമുക്ക് വേറെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ചെടി നശിച്ചു പോകുമ്പോൾ നമുക്ക് അത്ര സങ്കടം വരില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് സീഡുകൾ എടുത്തിട്ട് ഞാൻ വേറൊരു പോട്ടിലേക്ക് ആക്കി വെക്കുകയാണ്. ഇതിനൊന്നും വലിയ പ്രശ്നമൊന്നും വരില്ലെങ്കിലും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടുന്ന ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ കട്ട് പീസ് നമുക്ക് കിട്ടുമല്ലോ, ഏതൊരു ചെടികളുടെയും വിത്തുകളോ അല്ലെങ്കിൽ കട്ട് പീസുകളൊക്കെ ഇട്ടിട്ട് മുളപ്പിക്കാനും അതേപോലെ തൈകൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചെടികളായിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മളിപ്പോൾ തന്നെ എടുത്തിട്ട് വേറൊരു പോട്ടിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെടികളൊക്കെ നമുക്ക് പെട്ടെന്ന് മുഴുവനായിട്ട് നശിക്കാതെ തന്നെ നമുക്ക് ഇരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെടികളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.